ഹലോ എല്ലാവർക്കും കൊക്കോ മാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അഡീനിയം വിത്ത് പാകി മുളച്ചത് എങ്ങനെ റീപ്പോർട്ട് ചെയ്യുക, അത് എപ്പോൾ റീപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കെയറും മെയിൻ്റനൻസും ഒക്കെയാണ് ഇന്ന് വിശദമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോകൾക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അഡീനിയം വിത്തുകൾ ഞാൻ പാവി മുളപ്പിച്ചിട്ട് ഇപ്പോൾ 3-4 മാസം ആവുന്നത്, അതായത് കറക്റ്റ് ജൂലൈ 1st week ആയിട്ടാണ് ഞാൻ ഈ വിത്ത് വെച്ച് മുളപ്പിച്ചെടുത്തത്. അതിൽ ഞാൻ വെച്ചതിൽ ഒരു 90% മുളച്ചിരിക്കുന്ന 1-2 വിത്തുകൾ മാത്രമാണ് മുളക്കാണ്ടിരുന്നത്. ഞാനപ്പോൾ ഇത് വിത്ത് പാകിയത് ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമുള്ള ഒരു പോട്ടി മിക്സിലായിരുന്നു. അപ്പോൾ നമുക്കത് കുറേ കാലം അങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല, അതിനൊരു 4-5 ഇല വന്നാൽ നമുക്കത് റീപ്പോർട്ട് ചെയ്യുന്നേ വേണം. കാരണം ചകിരിച്ചോറിലായത് കാരണം ഈ ചെറിയ തൈകളൊക്കെ ചീനി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു 4-5 ഇല വന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത് അടിഭാഗത്ത് ഒരു തടിപ്പ് പോലെ ഉണ്ടല്ലോ, അതിനാണ് കോഡക്സ് പറയുന്നത്. അതൊക്കെ ഒന്ന് ഫോം ചെയ്യുമ്പോഴാണ് നമ്മളത് എടുത്ത് റീപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ തൈകൾ അത്യാവശ്യം മെച്യൂർഡ് ആയിരിക്കണ്, ചില ചെടികൾക്കൊക്കെ ഒരു 6-7 ലീഫ് വന്നിരിക്കണം, ചിലതിന് ഒരു 4 ലീഫൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഞാൻ അത് എങ്ങനെ അതിൻ്റെ റീപ്പോർട്ടിങ് മിക്സ്ചറൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തൈകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വേഗം കൊണ്ട് വലിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ റൂട്ട്സൊക്കെ നല്ല ഡെലിക്കേറ്റാണ്, നല്ല സൂക്ഷിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോട്ടോ വെച്ച്, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കത്തിയാണ് യൂസ് ചെയ്തത്, അത് വെച്ചിട്ട് അടിയിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. കുറച്ച് ഇതിൽ തന്നെ റൂട്ട്സ് മേലൊന്നും തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളെ കൈ മുകളിലത്തെ ഒരു എലമ പിടിക്കണം, പിന്നെ താഴ്ത്തുനിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഒരു കേട് പറ്റാണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ കാണാം, നന്നായിട്ട് റൂട്ട്സും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ ബാക്കി എല്ലാ ചെടികളും നമുക്ക് മെല്ലെ സൂക്ഷിച്ചിട്ട് തന്നെ എടുത്ത് വെക്കാം. വിത്ത് പാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല മഴക്കാലത്ത് പാവാണ്ടിരിക്കുക. കാരണം ഇത് കുറച്ചും കൂടെ വലുതായി നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈ ചെറിയ പ്ലാന്റ്സ് ചീനി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും റൂട്ട്സൊന്നും പൊട്ടാതെ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോട്ടിംഗ് മിക്സാണ് റെഡിയാക്കേണ്ടത്, അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ നമ്മളെ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് ഞാൻ കല്ലോ അല്ലെങ്കിൽ നമ്മളെ പൊട്ടി ചട്ടിൻ്റെ പീസോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാണകപ്പൊടിയാണ്. പിന്നെ നമ്മളെ പൂഴിമണ്ണില്ലേ, അത് നല്ല പൂഴിമണ്ണാണ്. അതെന്തിനാ വെച്ചാൽ ഡ്രെയിനേജ് നന്നായിട്ടുണ്ടാവും, വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വാർന്നു പോവാം. പിന്നെ നമ്മളെ ഗാർഡൻ സോയിലും കൊക്കോ പോയിട്ടും മിക്സ് ചെയ്ത ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാതും കൂടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ ഈ പോട്ടി മിക്സിൽ ആഡ് ചെയ്യണത് നല്ലതാണ് കേട്ടോ, അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിൻ്റെ ഒരു 30% ഫെർട്ടിലൈസർ എടുക്കുകയാണെങ്കിൽ അത് ഗ്രോത്ത് എന്തായാലും പെട്ടെന്ന് തന്നെ കാണിക്കും. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ പോട്ടിക്ക് ആദ്യം കുറച്ച് സ്റ്റോൺ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് തന്നെ ആയിരിക്കണം കേട്ടോ. ആ അടിയിൽ നന്നായിട്ട് നമ്മൾ കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത പോട്ടി മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ടല്ല, ഒരു പകുതി വരെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഈ കോഡക്സിൽ ഇപ്പോൾ ഈ ലൈൻ കാണിച്ചതിൻ്റെ മുകൾ ഭാഗമല്ലേ, അത് നമ്മളെ മണ്ണിൻ്റെ മുകളിലായിരിക്കണം. പിന്നെ ഈ താഴത്തെ ഭാഗം അതും മണ്ണിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയൊരു ഹോളാക്കിയിട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാതിരിക്കും. എന്നിട്ട് നന്നായിട്ട് അമർത്താനൊന്നും പാടില്ല, ജസ്റ്റ് കുറച്ചും കൂടി മണ്ണ് അതിൻ്റെ ചുറ്റൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ എല്ലാ ബാക്കിയുള്ള ചെടികളും. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ചെറിയ ഗ്രോ ബാഗിൽ ഇതേ സെയിം പോട്ടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മൾ നട്ടെടുക്കണം. ഇനി
വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിൽ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ റീപോട്ട് ചെയ്ത് രണ്ട് ദിവസം നമ്മളൊരു ഷെയ്ഡഡ് ഏരിയയിൽ തന്നെ വെക്കണം. എന്നിട്ട് പിന്നെ മെല്ലെ ഒരു ബ്രൈറ്റ് ലൈറ്റിക്ക് വെക്കുക. എന്നിട്ട് മാത്രമാണ് ഡയറക്റ്റ് സൺലൈറ്റിക്ക് വെക്കാൻ പാടുള്ളൂ. ഈ ഒരു പ്ലാന്റ് കണ്ടല്ലോ, ഇത് ഞാൻ ഇതേ സെയിം മെത്തേഡിൽ റീപോട്ട് ചെയ്ത ജസ്റ്റ് മറ്റ് പ്ലാന്റ്സിനെക്കാട്ടും ഒരു മാസം കൂടുതൽ വളർച്ചയുള്ളതാണ്. അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിനേക്കാളും ഒരു മാസം കൂടും. ഇതേ മെത്തേഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കോഡക്സൊക്കെ നന്നായി വളരും ചെയ്യും, പിന്നെ നല്ല ഹെൽത്തി പ്ലാന്റാവും. അപ്പോൾ അഡീനിയം ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളർത്താവുന്നതാണ്. വിത്തൊക്കെ ഭാവിയിട്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വലിയ തയ്യാക്കി എടുക്കാൻ പറ്റും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമേ ഉള്ളൂ ഇതിന്. ഓവർ വാട്ടറിങ് പാടില്ല, പിന്നെ നല്ല ബ്രൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്തും നന്നായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.